വളരെ നിർണായകമായ ഒരു വാർത്തയിലേക്ക് ലോ അക്കാദമി ഡയറക്ടർ ബോർഡ് യോഗം ഇന്ന് 8 മണിക്ക് ചേരും. ലക്ഷ്മി നായർ രാജിവെക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇന്നു തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വിവരങ്ങളുമായി സുനിൽ അർമാനൂർ ചേരുകയാണ്. സുനിൽ, ഏറെ നിർണായകമായ ഒരു യോഗം, ഒരുപക്ഷേ ലക്ഷ്മി നായരുടെ ഭാവി സംബന്ധിച്ച ഒരു നിർണായക തീരുമാനം ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും വളരെ നിർണായകമായിട്ടുള്ള യോഗമാണ് ഇന്നിപ്പോൾ 8 മണിക്ക് ചേരാൻ പോകുന്നത്. പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായരെ മാറ്റുന്ന കാര്യമാണ് ഈ യോഗം ചർച്ച ചെയ്യുന്നത്. അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ച നാരായണൻ നായർ പറഞ്ഞത് ലക്ഷ്മി നായരെ ഈ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാര്യം തന്നെയാണ് ഈ യോഗം ചർച്ച ചെയ്യുന്നത്. അതനുസരിച്ച് തന്നെയാണ് 8 മണിക്ക് യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിന് ശേഷം വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളെയും ചർച്ചയ്ക്കായി വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും ഈ സമരം ഒരു അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് കാണുന്നു എന്നത് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മാനേജ്മെന്റ് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്ന് ലക്ഷ്മി നായർക്കെതിരെ SC ST ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുട്ടികളെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതും അതുപോലെ തന്നെ ദളിത് വിദ്യാർത്ഥികളെ തങ്ങളുടെ ക്യാൻറ്റീനിൽ പണിയെടുപ്പിച്ചത് ഉൾപ്പെടെയുള്ള പരാതികൾ കണക്കിലെടുത്താണ് പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള ഒരു മുൻവിധിയായിരിക്കാം ഇത്തരത്തിൽ വീണ്ടും ഡയറക്ടർ ബോർഡ് യോഗം ചേരാനായി തീരുമാനിച്ചത്. വളരെ വ്യക്തമായി നാരായണൻ നായർ പറയുന്ന കാര്യം ഇതുതന്നെയാണ്. ഈ ഒരു വിഷയത്തിൽ തന്നെയാണ് ചർച്ച നടക്കുന്നത്. അത് ആദ്യം അവർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അതിനുശേഷം ആ തീരുമാനം വിദ്യാർത്ഥി പ്രതിനിധികളുമായി ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഹൈക്കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ നടത്തിക്കൊണ്ട് കോളേജ് നടത്തിക്കൊണ്ടുപോകാൻ വരും ദിവസം നാളെ കോളേജ് തുറന്നുകൊണ്ടുപോകാനുള്ള ഒരു സമീപനത്തിലേക്കാണ് ലക്ഷ്മി നായർ നീങ്ങിയത്. എന്നാൽ ഇക്കാര്യങ്ങളും വീണ്ടും രാവിലെ തന്നെ ഇവർ പരസ്പരം ചർച്ച ചെയ്തിരുന്നു, നിയമോപദേശവും തേടിയിരുന്നു. അതിൻ്റെ പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള നടപടി പേരൂർക്കട പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് വന്നപ്പോഴേക്കും തീർച്ചയായും ജാമ്യമില്ലാ വകുപ്പാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് ചിലപ്പോൾ ജാമ്യം അപേക്ഷിച്ചാൽ ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റിലേക്ക് നീങ്ങുന്ന കാര്യങ്ങൾ വരും. അത് കൂടുതൽ ആക്ഷേപത്തിനും അല്ലെങ്കിൽ കൂടുതൽ മോശം സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതായിരിക്കാം മാനേജ്മെൻറ്റിൻ്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് അവർ ഡയറക്ടർ ബോർഡ് യോഗം ചേരാൻ 8 മണിക്ക് തീരുമാനിക്കുകയും ആ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് അന്തിമ നിലപാട് പ്രഖ്യാപിക്കും. ഇതനുസരിച്ച് ശേഷമായിരിക്കും തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിലപാടുകൾ ഉണ്ടാവുക എന്നാണ് അറിയുന്നത്. ഇന്നലെ തന്നെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ പാർട്ടിയുടെ നിലപാട്, CPM നിലപാട് കൃത്യമായി തന്നെ മാനേജ്മെൻറ്റിനെ അറിയിച്ചതാണ്. മാനേജ്മെൻറ്റുമായി ഇന്നലെ CPM നേതൃത്വം ചർച്ചയും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിലും അവർ പരസ്യമായ നിലപാട് പ്രഖ്യാപിച്ചത് ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറ്റുകയില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് അവർ ആവശ്യപ്പെട്ട കാര്യത്തിൽ വളരെ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള ചെറിയ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും 8 മണിവരെ കാത്തിരിക്കേണ്ടി വരും. ഡയറക്ടർ ബോർഡ് യോഗം 8 മണിക്ക് ചേർന്ന ശേഷം വിദ്യാർത്ഥി പ്രതിനിധികളെയും ചർച്ചയ്ക്ക് വിളിക്കും എന്നാണ് ഡയറക്ടർ നാരായണൻ നായർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. തീർച്ചയായും തന്നെയാണ്. ഒരുപക്ഷെ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മണിക്കൂറുകൾക്ക് മുമ്പാണ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ വാർത്ത നൽകിയത്. ലോ അക്കാദമി തുറക്കാൻ മാനേജ്മെന്റ് ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ. പക്ഷേ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ ലക്ഷ്മി നായരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഡയറക്ടർ ബോർഡ് എത്തി എന്ന് വേണോ മനസ്സിലാക്കാൻ? തീർച്ചയായും, കാരണം ഇക്കാര്യത്തിൽ ലക്ഷ്മി നായരെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകുന്നത് മാനേജ്മെന്റിന് തന്നെ വലിയ രീതിയിലുള്ള ഭീഷണിയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള നിയമക്കുരുക്കുകളും ഉണ്ടാകും എന്നാണ് ഇവർക്ക് തന്നെ നിയമോപദേശം ലഭിച്ചത്. പ്രത്യേകിച്ച് കോടതിയുടെ ഉത്തരവോടുകൂടി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി ക്ലാസുകൾ ആരംഭിക്കാനുള്ള നീക്കത്തിലേക്കാണ് ആദ്യം കടന്നത്. ഇതിന് തിരിച്ചടിയായിട്ടാണ് ലക്ഷ്മി നായർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി വന്നത്. ഇത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ ലക്ഷ്മി നായർക്ക് അറിയാവുന്ന കാര്യമാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ കേസിൽ ജാമ്യം നൽകിയിട്ടുമുണ്ട്. അത്തരത്തിൽ ജാമ്യം നൽകുന്ന ഒരു പശ്ചാത്തലം അത് പ്രവചിക്കാൻ കഴിയാത്തതായതുകൊണ്ട് തന്നെ അത്തരത്തിൽ റിസ്കിലേക്ക് പോകണ്ട എന്നുള്ളതാണ് മാനേജ്മെന്റ് ചർച്ച ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വീണ്ടും യോഗം ചേർത്ത് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വരുന്നത്. കാരണം സർക്കാർ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുമെന്നുള്ളത് മാനേജ്മെന്റിന് അറിയാം. കാരണം ഇനി സർക്കാരിന്റെ മുമ്പിൽ
നിലപാടുകൾ കടുപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവുമില്ല. വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് സിൻഡിക്കേറ്റ് യോഗം സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് പരിശോധിച്ച നടപടി സ്വീകരിക്കുകയാണെങ്കിൽ കൃത്യമായ പാതയിലൂടെ നടപടികൾ സ്വീകരിക്കും. അത്തരത്തിൽ ഒരു നിയമ നടപടി ഏറ്റുവാങ്ങി പുറത്തു പോകുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ മാറി നിൽക്കുന്നതാണ് എന്നുള്ള ഒരു പുനർചിന്തനം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 8 മണിക്ക് ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യം ചർച്ച ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ തൽക്കാലം ലക്ഷ്മി നായർ മാറി നിൽക്കട്ടെ, പകലം സഹോദരൻ തന്നെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക് വരട്ടെ എന്നുള്ള നിർദ്ദേശമായിരിക്കും യോഗത്തിനകത്ത് ഉയർന്നു വരുന്ന ഒരു കാര്യം എന്നാണ് നമുക്ക് ഒടുവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 8 മണിയോടുകൂടി തന്നെ യോഗം ആരംഭിക്കും, നിർണായകമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ഈ തീരുമാനം അനുസരിച്ചായിരിക്കും വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രക്ഷോഭം 20-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ പ്രക്ഷോഭത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള റിസൾട്ട് കൈവരുക. എന്തായാലും ഡയറക്ടർ ബോർഡ് യോഗം ചേരാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് ഏറെ പ്രതീക്ഷ നൽകുന്നതാണോ വിദ്യാർത്ഥികൾക്ക്? അവരുടെ അഭിപ്രായം എങ്ങനെയാണ്? വിദ്യാർത്ഥി പ്രതിനിധികളോട് ചർച്ചയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങളാണ് അല്പം അദ്ദേഹത്തെ പ്രതികരണം ആരാഞ്ഞത്. അപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നമ്മളിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രതിനിധികൾ തന്നെ ഇക്കാര്യം അറിയുന്നത്. ആദ്യം ഡയറക്ടർ ബോർഡ് യോഗം ചേരും, അതിനുശേഷം ആ തീരുമാനം വന്ന ശേഷം മാത്രമേ വിദ്യാർത്ഥി പ്രതിനിധികളെ വിളിക്കുകയുള്ളൂ എന്നാണ് നാരായണൻ നായർ അല്പം മുമ്പ് പറഞ്ഞത്. ഇത് അടിസ്ഥാനപ്പെടുത്തി, ഡയറക്ടർ ബോർഡ് തീരുമാനം അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും വിദ്യാർത്ഥി പ്രതിനിധികളെ വിളിക്കുക. അത് തീരുമാനം, അതായത് ശക്തമായ നിലപാട് ഉറച്ചു നിൽക്കുന്നൊരു പശ്ചാത്തലമാണ് വിദ്യാർത്ഥി സംഘടനാ നേതാവ് വിദ്യാർത്ഥികൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രാജിയല്ലാതെ മറ്റൊരു കാര്യം ഇവർക്ക് തീരുമാനിക്കാനും കഴിയുകയില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്ത ശേഷം മാത്രമേ വിദ്യാർത്ഥി പ്രതിനിധികളെ ചർച്ചയ്ക്കായി വിളിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് തന്നെ അനുമാനിക്കാവുന്ന കാര്യമാണ്. അത്തരത്തിൽ അനുമാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു സമരത്തിന് ഒരു സൊല്യൂഷൻ കൈവരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള ഒരു അവസാന ഒരു കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ശരി സുനിൽ, എന്തായാലും ഇപ്പോൾ ലോക് അക്കാദമി ഡയറക്ടർ നാരായണൻ നായരുടെ വാക്കുകൾ അതുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഇത് നമ്മുടെ ഇത് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ഓരോ പാർട്ടിയിലെയും ഓരോ യൂണിയന്റെയും രണ്ട് പ്രതിനിധികളെയും. തീർച്ചയായും ഡയറക്ടർ ബോർഡ് യോഗം 8 മണിക്ക് തന്നെ ഇന്ന് ചേരുന്നുണ്ട്. ലക്ഷ്മി നായരുടെ ഭാവി എന്താകുമെന്നത് സംബന്ധിച്ച് ഒരു നിർണായക തീരുമാനം തന്നെ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷയോടെ തന്നെയാണ് വിദ്യാർത്ഥി സമൂഹവും.